ഹായ് ഫ്രണ്ട്സ്, അകമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിനകത്തെ പാചക വിശേഷങ്ങളുണ്ട്, വാചകങ്ങളുണ്ട്, വളപ്പിലെ വിശേഷങ്ങളും ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഇവിടെ മഴ പെയ്തു, അപ്പോൾ മണ്ണിനിപ്പോൾ ഇളക്കമൊക്കെ ആയിട്ടുണ്ട്. ഈ കുഴിയൊക്കെ ഒന്ന് തെളിച്ചിടാനൊക്കെ നമുക്ക് പറ്റൂല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇനിയും ചിലപ്പോൾ 1.5 മാസം കഴിഞ്ഞിട്ടായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് പണിക്കാളെയും കിട്ടില്ല, അപ്പോൾ നമ്മൾ നടേണ്ട ടൈമും തെറ്റിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ എന്തോ അവിടെ ശബ്ദം കേട്ടത്. അതെയാ, മഴ പെയ്ത് ഉണക്ക കോലുകൾക്കൊക്കെ വെള്ളം നനഞ്ഞ് ചീർത്ത് കഴിഞ്ഞപ്പോൾ കൊമ്പൊടിഞ്ഞ് ഒരെണ്ണം വീണിട്ട് പട്ടി കുറച്ചതാ. എൻ്റെ ഇടയ്ക്ക് ഈ മൊയിലൊക്കെ എടുത്ത് ചാടിയൊക്കെ ഇവിടെ നിന്ന് ഓടാറുണ്ട്, പലപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യുമ്പോൾ ഒരു 3-4 കട ഒന്ന് പറിച്ച് നോക്കാമെന്ന് കരുതിയ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് സമയം തെറ്റിയാണ് ഞങ്ങൾ നട്ടത്. അപ്പോൾ പിന്നെ അതിന് വളം വയ്ക്കാനും ഒക്കെ ഇതിന് സമയം കിട്ടിയില്ലായിരുന്നു. അത് ഒരു ടൈമുണ്ടല്ലോ, ആ ടൈമിൽ നടയും പിടിക്കുകയും വളം ചെയ്യുകയും ചെയ്താലല്ലോ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഞാനിത് കൊണ്ട് ഒന്നുകൂടെ മണ്ണ് മാറ്റി നോക്കിയാലോ. ഓ, ഇതിന് നല്ല വെയിറ്റാണല്ലോ, ഇതിന് നല്ല വെയിറ്റാ. മണ്ണിന് നല്ല ഇളക്കമുണ്ട് കേട്ടോ. കുഴി തെളിച്ചിട്ട് നമുക്ക് അരിയിലിടാം. അരിയിലേക്ക് നമ്മൾ കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല കാര്യമാണ്, ഇത്രയും കുഴിയെങ്കിലും തെളിച്ചിടാലോ. കടത്ത് കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്നോ തോന്നണേ. എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതേല് പൊട്ടിപ്പോയേക്കൊക്കെ ഓ അതവിടെ ഇരിക്കട്ടെ. എത്രണം പൊട്ടിന്ന് കേട്ടെ. കുഴപ്പമില്ലാട്ടോ, എല്ലാ തരത്തിലൊക്കെ ഉണ്ട്. കാരണം ഇതിനങ്ങനെ വളം കൊടുത്തിട്ടില്ല, അപ്പൊ അതത്രയും കിട്ടി. അടുത്തത് നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിന് പിന്നെ വകഞ്ഞു നോക്കാം, നോക്കട്ടെ. കട കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ്. മോശമല്ല ഇതേ ചേട്ടാ, ഇവിടെ പോണേ. ഞാൻ ആ ഷീറ്റ് ഒന്ന് നോക്കട്ടെ എന്തായി. പൊട്ടിയിട്ടുണ്ട്, ഇനി കൂടുതൽ ഞാൻ തരുന്നില്ല. അപ്പോൾ ഇതിന് വകയുമ്പോൾ കിട്ടും.
ഇതിന് വെയിറ്റ് പണ്ടൊക്കെ ആണെങ്കിലേ തോമ്പേടുത്തങ്ങോട് കൊപ്പാം. ഇതേ ഇത് വിത്താതെ കണ്ടാ തിരിച്ചു നോക്കാം. ഞാൻ അനക്കാതെ അനക്കാതെ പറിച്ചിട്ട് നോക്കാം, പറിച്ചെടുക്കാം. പൊട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. ആ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കിട്ടി. ഇവിടെ വിത്ത് കണ്ട ദേ ചെറുതരം ചിത്ര നോക്കി വെച്ചാൽ നടാൻ അല്ല തടയും. ഇന്നത്തെ ചേമ്പ് പറി നിർത്തി ഇനി വീട്ടിൽ ചെന്ന് അടുക്കളയിൽ കയറിയിട്ട് പാചകത്തിന് തുടങ്ങണം. അപ്പോൾ വീട്ടിൽ പോർക്കിറച്ചി മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാനാണ് ആങ്കൾ പറഞ്ഞിരിക്കുന്നത്. പോർക്ക് ഫ്രൈ ചെയ്യാൻ എടുത്തു വച്ചിരിക്കുന്നതാണ്. അത് നുറുക്കി കഴുകി വാരി ഉലക്കി വെച്ചതിന് ശേഷം ബാക്കി പണിയിലേക്ക് കടക്കാം. കഴുകി വാരി ഉലക്കി വെച്ച് പോർക്കിറച്ചിയിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് കൂട്ടിത്തിരുമ്മിയിട്ട് നമ്മൾ നമക്ക വെള്ളത്തിൽ കടപ്പത്ത് വെച്ച് അതൊരുമാതിരി വേവായി കഴിഞ്ഞുമ്പോൾ ഊറ്റി ആ വെള്ളം കളയുകയാണ്. ചിലതിന് ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകാറുണ്ട്, ചിലതിനുണ്ടാകാറില്ല. അപ്പോൾ അങ്ങനെ ഊറ്റിയാണ് ഞങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കടപ്പത്ത് വെച്ചിട്ട് കുറച്ച് വേപ്പില കൂടി ഞങ്ങൾ ഇടുന്നുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം.
എന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ഊറ്റി എടുക്കും. അല്ലാണ്ടും ഊറ്റാതെ തന്നെ ചെയ്യാട്ടോ. കപ്പയോ കായയോ ഒക്കെ ഇട്ട് വെക്കണേന് അത് നല്ലതാണോ? നമ്മൾ ആദ്യമൊക്കെ ചെയ്യാറുണ്ട്, നെയ്ക്കുത്ത് കൂടുതലുണ്ടാവും. ആദ്യമൊക്കെ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ച് നാളായിട്ട് ഇത് ഊറ്റിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാനൊക്കെ ഊറ്റിയെടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. വേണ്ട, അത്രയും വെള്ളം ഒഴിച്ച് ഞങ്ങൾ അടപ്പത്ത് വയ്ക്കുന്നത്. വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഊറ്റിയെടുത്തിട്ടാണ് ഇനി മസാലകളെല്ലാം ചേർത്ത് റെഡിയാക്കുള്ളൂ. ഇഞ്ചി, പച്ചമുളക് അങ്ങനെ തുടങ്ങി ഒരുപാട് മസാലകളൊക്കെ നമുക്ക് ചേർക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അത് ഊറ്റിയെടുത്തിട്ടേ അതൊക്കെ ചെയ്ത് റെഡിയാക്കുകയുള്ളൂ. 15 മിനിറ്റ് നേരമായി ഇത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. വെന്തിട്ടില്ല, ഞാനിത് ഊറ്റി മാറ്റുകയാണ്. 15 മിനിറ്റ് നേരം തിളച്ച് പോർക്കിറച്ചി അതിൽ നിന്ന് ഊറ്റി മാറ്റി എടുത്തിട്ട് അതിനകത്ത് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി ഇട്ടു. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാണ്. അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്, കഷ്ണത്തിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് കൂട്ടി തിരുമി ഇത്തിരി നേരം വെച്ചിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവുന്നത് വരെ നമ്മൾ കാക്കണം. വേവണത് നമുക്കറിയാലോ, ഞെക്കി നോക്കുമ്പോഴും കടിച്ച് നോക്കുമ്പോഴും അറിയാലോ. അപ്പോൾ അത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടപ്പത്ത് വയ്ക്കുന്നത്. അത് വെന്തതിന് ശേഷം ഞങ്ങൾക്കിത് എല്ലാവരും ഒരു കറിക്കായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ ഇതിങ്ങനെ പാകപ്പെടുത്തി എടുത്തതിന് ശേഷമാണ് വേറെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യണം, കുറച്ചെടുത്ത് ഏത്തക്കായിട്ട് വെക്കണം. അപ്പോൾ അതിന് രണ്ടിനും കൂടി കരുതിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഒന്നിച്ച് ഇതിങ്ങനെ വേവിച്ച് മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളമൊഴിച്ച് വേവിച്ച് ഇനിയും കറികളിലേക്ക് ആക്കുമ്പോഴേ ഇനിയും കാണിക്കുകയുള്ളൂ. കൂട്ടി തിരുമി വെച്ച പോർക്കിറച്ചി അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഈ വെള്ളം വറ്റിയിട്ടും ഇറച്ചി വെന്തില്ലെങ്കിൽ പിന്നെയും വെള്ളം ഒഴിച്ച് വേവിക്കേണ്ടതുണ്ട്. ഞാൻ കുക്കറിലൊന്നും അല്ലല്ലോ വയ്ക്കുന്നത്, എനിക്ക് കുക്കറിൽ വയ്ക്കുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ തൊലിപ്പുറം വേവണം. തൊലിപ്പുറം എന്ന് പറയുന്നത് ഇത് തൊലിപ്പുറം. അപ്പോൾ അത് കടിച്ചാൽ മുറിയണം, അതാണ് വേവ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇറച്ചി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മൂപ്പ് കൂടിയ ഇറച്ചിയാണ് എങ്കിൽ ഈ ഇറച്ചി എന്ത് ചെയ്ത വേവില്ല, കടിച്ചങ്ങ് മുറിയില്ല. അന്നേരം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ മൂത്തതേത് മൂക്കാത്തതേതെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഞാൻ ആ തൊലിപ്പുറം മാത്രം തിരഞ്ഞ് പറക്കിയെടുത്ത് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിക്കും. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചേക്കാണ്. ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ ഈ ചുമന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക് അങ്ങനെയുള്ള മസാലകളെല്ലാം ചേർത്തിട്ടാണ് ഇത് ഉലത്തിയെടുക്കുന്നത്. പോർക്കിറച്ചി ഫ്രൈ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഉലത്തിയെടുത്തത്. മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. കറി മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മേടിക്കുന്ന മസാലയൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുമന്നുള്ളിയാണ് കൂടുതൽ ചേർത്തത്, കറിവേപ്പില. പിന്നെ കുറച്ച് എരിവ് നോക്കിയിട്ട് ഞങ്ങൾ ഇത്തിരി മുളക് പൊടി അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉലത്തി അതിലുള്ള വെള്ളമൊക്കെ വറ്റിച്ച് പിന്നെ ഇത് നന്നായിട്ട് തോർത്തിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ
ഇളക്കി 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 ഇങ്ങനെ വറ്റിക്കും തോറും ഇത് കറുത്ത് കറുത്ത് വരും. ഇതിനേക്കാൾ ഈ ഇറച്ചി ഒന്നുകൂടി ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പോൾ ഇതിനേക്കാൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ പറക്കി തിന്നാനായിട്ട് ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാം. അരി വേവിക്കുമ്പോൾ ഇട്ടായാലും വറുത്ത് വറക്കാതെ തന്നെ വേവിച്ച് എടുക്കാം. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഏത് തിന്നാത്തവർക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും. ഒരു വെറുപ്പൊന്നും തോന്നുമൊന്നുമില്ല. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ.